നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഞാൻ നിങ്ങൾക്ക് ഒരു ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാമലക്കണ്ടം, നമ്മുടെ എറണാകുളം ജില്ലയുടെ ബോർഡറായിട്ടുള്ള മാമലക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത്. കുറേ പേർക്ക് അറിയാം, മാമലക്കണ്ടം എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഒരു സ്കൂളാണ്. ആ സ്കൂളിൻ്റെ ബാക്കിൽ ഒരു വെള്ളച്ചാട്ടം ഒഴുകുന്ന ഒരു ലൊക്കേഷനാണ് മെയിനായിട്ട്. അപ്പോൾ ഈ ഒരു മാമലക്കണ്ടത്ത് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളൊരു സ്ഥലമാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോണത്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ്റെ പേര്, അല്ലെങ്കിൽ ഈ ഒരു ഹോം സ്റ്റേയുടെ പേര് ഗോൾഡൻ റോക്ക് എന്നാണ്. നമ്മുടെ മാമലക്കണ്ടത്ത് ആ ഒരു സ്കൂളിൻ്റെ ബാക്കിലായിട്ടാണ് ഈ ഒരു ഈ ഒരു ഹോം സ്റ്റേ വരണത് കേട്ടോ. അധികം ആയിട്ടില്ല ഈ ഒരു ഹോം സ്റ്റേയുടെ വന്നിട്ട്, ഏകദേശം 3 മാസത്തോളമൊക്കെ ആയിട്ടുള്ളൂ എന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഈ ഒരു ലൊക്കേഷനിൽ ഇവിടെ ഇത് തന്നെ നമുക്ക് കാണാനായിട്ടുള്ളൂ. പക്ഷെ നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഒരു ദിവസത്തെ ഒരു ഗെറ്റ് ടുഗദർ ആണ്. കുട്ടികളും എല്ലാവരുമായിട്ട് നമ്മൾ ഈ ഒരു ഹോം സ്റ്റേയിൽ ഇന്നത്തെ ദിവസം ചെലവഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നൊരു പ്ലാൻ ചെയ്തിട്ട് വന്നിട്ടുള്ളത്. ആ വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ അങ്ങനെ വെള്ളമൊന്നുമില്ല. ഇപ്പം വേനൽ തുടങ്ങിയ കാരണം മഴയുള്ള സമയത്താണ് ഇവിടെ കുറച്ചുകൂടി ഭംഗി കാണാനായിട്ട്. ഇതിലൊക്കെ നിറച്ച് വെള്ളം ഒഴുകുന്നതാണ് ഇവിടുത്തെ ഈ ഒരു ഹോം സ്റ്റേയിലെ ചേട്ടൻ പറഞ്ഞത്. ഇവിടെ ഇതിലെല്ലാം നിറച്ച് വെള്ളം ഒഴുകും, ഒരുപാടല്ലെങ്കിലും ഈ ഒരു സൈഡിൽ കൂടെ അത്യാവശ്യം വെള്ളം ഒഴുകും. നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാനായിട്ട്. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു കോടയൊക്കെ വല്ലപ്പോഴും ആ സൈഡിൽ നിന്ന് കാണാനുണ്ട്, അല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല. മഴയുള്ള സമയത്താണ് കൂടുതൽ ഇവിടെ ഭംഗി. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇന്ന് ഈ ഒരു ഉള്ള സ്ഥലത്ത് ഉള്ള ഭംഗിയിൽ നമ്മളിവിടെ ഇന്ന് അടിച്ചു പൊളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും ഞാനിവിടെ നിന്ന് അങ്ങ്, പക്ഷെ ഈ ഒരു അറ്റ്മോസ്ഫിയർ പറയുമ്പോൾ മൊത്തത്തിൽ നല്ല ഒരു ഭംഗിയുള്ള ചുറ്റുപാടാണ്. നമ്മുടെ ആ സ്കൂളിൻ്റെ ബാക്കിലും വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിലും ആയിട്ടാണ് ഈ ഒരു ഹോം സ്റ്റേ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ നാളെ കാലത്ത് നമ്മൾ ട്രക്കിങ്ങിന് പോകും. പിന്നെ അത് മാത്രമല്ല, ഇവിടെ തൊട്ട് താഴെയായിട്ട് ഒരു കുളമുണ്ട്, നമുക്ക് കുളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കുളമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കുറച്ച് ആക്ടിവിറ്റീസ് എന്ന് പറയാനായിട്ടുള്ളത്. പിന്നെ നമുക്കപ്പം മുകളിൽ ഹോം സ്റ്റേയുടെ അവിടുത്തെ ആ ഒരു ഭാഗം എങ്ങനെയുണ്ടെന്ന് കാണാം, കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗോൾഡൻ റോക്ക് എന്ന് പറയുന്ന ഹോം സ്റ്റേ അവിടെ എഴുതിയിട്ടുണ്ട്. ഒരു പ്രത്യേക ഷേപ്പിലൊക്കെയാണ്. ഒരുപാട് വലിയ റൂമൊന്നുമല്ല, അത്യാവശ്യം ഒരു ചെറിയ ബെഡ്റൂമാണ്. ഇവിടെ ചെറിയ ഗ്ലാസ് വിൻഡോ ഒക്കെ ഉണ്ട്, നമുക്ക് ഇവിടെ നോക്കി പോകുമ്പോൾ ചെറിയ വ്യൂ ഒക്കെ കാണാം. പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. അപ്പൊ ഇത്രയൊരു ഈ ഒരു റൂം, ഇവിടെ ഒരു വാഷ് ബേസിൻ ഏരിയ ഉണ്ട്, പിന്നെ ഒരു ബാത്റൂം. അപ്പൊ ഇതാണ് രണ്ടാമത്തെ റൂം. അതുപോലെ തന്നെ സെയിം ഇതായിട്ടുള്ള ഒരു റൂമാണ്, ഒരു ബെഡ് ഇട്ടിട്ടുള്ള ഏരിയ, പിന്നെ ഒരു വാഷ്റൂം, ഒരു ഇതുപോലെ വാഷ് ബേസിന്റെ ഏരിയ. അപ്പൊ ഇതാണ് താഴെയുള്ള രണ്ട് ബെഡ്റൂം കേട്ടോ. ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ് വിൻഡോ ഇവിടെയും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ഈ റൂം. ഇനി റൂമുകളുള്ളത് മേലെയാണ്, ഇതിന്റെ മുകൾ ഭാഗത്താണ്. നമ്മൾ മുകളിൽ എങ്ങനെയാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഈ മുകൾ ഭാഗത്ത് നിൽക്കുമ്പോൾ ശരിക്കും ആ വെള്ളച്ചാട്ടം കറക്റ്റായിട്ട് കാണാം കേട്ടോ. പക്ഷെ അടുത്ത് കാണാം. പക്ഷെ ഇപ്പം അതിലെ വെള്ളം വളരെ നീർച്ചാല് പോലെ ഉള്ളൂ, ഭയങ്കരമായിട്ടുള്ള വെള്ളമൊന്നുമില്ല. എങ്കിലും കുറേശ്ശെ വെള്ളം വരുന്നുണ്ട്. മഴയുള്ള സമയത്തൊക്കെ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും. ഇവിടെ നിന്നൊക്കെ വെള്ളം ഒഴുകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മുകളിലെ റൂമ് നോക്കാം. ഇത് താഴത്തെ രണ്ട് റൂമിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. എക്സ്ട്രാ ബെഡൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് പേർക്ക് അധികം എടുക്കാൻ പറ്റുന്ന ഒരു റൂമാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ സൈഡിൽ തന്നെയായിട്ട് ഒരു വാഷ് ബേസിൻ ഏരിയ, ഒരു വാഷ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മുകളിൽ. ഇത് മാത്രമല്ല, ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റും. ഈ ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു ചെറിയൊരു ബെഡ് സ്പേസും കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം നമുക്കൊന്ന് കയറി നോക്കാം. ഇവിടെ അങ്ങനെ ചെറിയൊരു ഇതുപോലെ ബെഡിട്ട് അത്യാവശ്യം ആൾക്കാർക്ക് കിടക്കാൻ പറ്റുന്ന ചെറിയൊരു പോർഷനും കൂടി ഉണ്ട് കേട്ടോ ഇതിന്റെ മേലെയായിട്ട്. അപ്പൊ ഇത്രയാണ് ഈ ഒരു സ്റ്റേയിൽ മൊത്തമായിട്ട് വരുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡോർ തുറന്നാൽ പുറത്തേക്കുള്ള ഒരു വ്യൂ ഉണ്ട്. ഒരു ചെറിയ ബാൽക്കണി സെറ്റപ്പ് ഉണ്ട്, വളരെ ചെറിയൊരു ബാൽക്കണി സെറ്റപ്പ് ആണ്.
ഇവിടുന്ന് നോക്കിയാൽ കറക്റ്റ് നമുക്ക് ആ ഒരു മലയുടെ മുകൾ ഭാഗം കാണാനായിട്ട് പറ്റും. ഇപ്പൊ വെള്ളം കുറവാണ്, വെള്ളമുള്ള സമയത്ത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ഹോം സ്റ്റേയുടെ ചുറ്റുഭാഗത്തായിട്ട് ചെറിയൊരു ഊഞ്ഞാല് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അത് മാത്രമല്ല, പലയിടത്തായിട്ടും നമുക്ക് ഇരുന്ന് സംസാരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടില്ല. നല്ല ഭംഗിയുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വ്യൂ പോയിന്റിൻ്റെ അടുത്തായാലും അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഈ ഒരു ഹോം സ്റ്റേയുടെ ചുറ്റിനും കാണാനായിട്ട് പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇതിനോട് ചേർന്ന് നമുക്കൊരു കിച്ചൺ സെറ്റപ്പ് ഉണ്ട്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു കിച്ചണാണ്. നമുക്ക് കുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള ആക്ടിവിറ്റീസിനൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ അവിടെ ഉണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ആയിട്ടായാലും നമ്മൾ മാമലക്കണ്ട വന്ന് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ഈ ഒരു ഗോൾഡൻ റോക്ക് എന്ന് പറയുന്ന ഹോം സ്റ്റേ. മാത്രമല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടിയാണ്. അപ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റോട് കൂടി നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ മാമലക്കണ്ടത്തെ ബെസ്റ്റ് ഹോം സ്റ്റേ തന്നെയാണ് ഗോൾഡൻ റോക്ക് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ മാമലക്കണ്ടം വന്നിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.